കടൽ മീനുകളുടെ ലഭ്യതക്കുറവ് മൂലം മാസങ്ങളായി കടലിൽ മത്സ്യബന്ധനം നടത്താൻ സാധിക്കാതെ സംസ്ഥാനത്തെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. ഇത്തവണ കൊടും ചൂടാണ് മത്സ്യബന്ധന മേഖലയിലും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. കൊടും ചൂട് കാരണം രാത്രിയിൽ മാത്രമാണ് ഏതാനും ചെറുവള്ളങ്ങൾ കടലിൽ പോകുന്നത്. ലഭിക്കുന്നതാകട്ടെ കുറഞ്ഞ മത്സ്യങ്ങളുമാണ്. കടലിൽ ചൂടിൻ്റെ അളവ് കൂടിയതോടെ പകൽ സമയങ്ങളിൽ മത്സ്യങ്ങൾ കടലിൽ തങ്ങുന്നില്ലെന്നും ഇതുമൂലം പകൽ സമയങ്ങളിലെ മത്സ്യബന്ധനം സാധ്യമല്ലെന്നുമാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കടലിൽ മത്സ്യം കുറഞ്ഞതോടെ മാസങ്ങളായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഹാർബറുകളിൽ നിന്നും വലിയ വള്ളങ്ങളൊന്നും കടലിൽ പോകാനാകാത്ത സ്ഥിതിയാണുള്ളത്. സാധാരണഗതിയിൽ 30 ഡിഗ്രി വരെ ചൂടുണ്ടാകും തിരക്കടലിൽ. ആ കടലിൽ ചാളയ്ക്ക് പരമാവധി അതിജീവിക്കാം. ചാളയുടെ ചൂടെന്ന് പറഞ്ഞാൽ 28 ഡിഗ്രിയാണ് ഐഡിയൽ കാലാവസ്ഥ. അത് 30 ഡിഗ്രി വരെ ചാളയ്ക്ക് തയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ചാളയ്ക്ക് തയ്ക്കാൻ പറ്റില്ല, ആഴക്കടലിലേക്ക് പോകും, ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും. കുറഞ്ഞു കഴിഞ്ഞ വർഷം ഏറെക്കുറെ കൂടി. 10 വർഷമായി ഇല്ലായിരുന്ന ചാളയും അയിലയും നെത്തോലിയും വട്ടയും തിരിച്ചു വന്ന കാലമാണ്. പക്ഷേ ഈ വർഷം വീണ്ടും വളർച്ച തുടങ്ങുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. നിലവിൽ ഉൾനാടൻ മത്സ്യമേഖലയിലെയും ഇതേ അവസ്ഥയാണ്. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളും അനുബന്ധ ആൾക്കാരും മറ്റു മേഖലയിൽ ഇപ്പോൾ ജോലി തേടുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.